ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാറോസ് കിച്ചൻ. ഇന്ന് നമുക്ക് തകര അല്ലെങ്കിൽ ഊളൻ തകര എങ്ങനെയാണ് നമ്മുടെ ചെടിച്ചട്ടിയിൽ വളർത്തിയെടുക്കുന്നത് നോക്കാം. ഇതാണ് തകരയില, നല്ല ഔഷധ ഗുണമുള്ള തകരയില. ഇതാണ്, ഇതുകൊണ്ട് തോരൻ കറി വെക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. ഇതാണ് തകരയില. ഞാൻ ചെടിച്ചട്ടിയിൽ നട്ടു വളർത്തിയെടുത്ത തകരയിലയാണിത്. നമ്മുടെ കറികൾക്ക് ഒക്കെ ഇങ്ങനെ ചെടിച്ചട്ടിയിൽ നട്ടു വളർത്തി നല്ല ഔഷധ ഗുണമുള്ള സസ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തോരൻ കറിയൊക്കെ വെച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. തോരൻ കറി വെക്കുന്നതിൽ 10 ഇലയിൽ ഉൾപ്പെട്ടതാണ് തകരയില. തകരയില തോരൻ കറി വെക്കാൻ നല്ല വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് തകര ചെടിയും അതിൻ്റെ ഇലയും അതുപോലെ തന്നെ വേര്, തണ്ട്, ഇല, പൂവ് ഇവയൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന തകര ചെടി നമുക്ക് നോക്കാം, അതുപോലെ തകര ചെടിയുടെ ഗുണങ്ങളും നമുക്ക് നോക്കാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ വേണം. ഇനി നമുക്ക് തകര ചെടിയുടെ ഗുണങ്ങളെ പറ്റി നമുക്ക് നോക്കാം. തകര ചെടിയുടെ വേര്, തണ്ട്, ഇല, പൂവ്, കായ് ഇവയെല്ലാം തന്നെ ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നവയാണ്. ത്വക്ക് രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമാണ് തകര ചെടി. ഈ ചെടി കൂടുതലും ത്വക്ക് രോഗങ്ങൾക്കുള്ള മരുന്നിനാണ് ഉപയോഗിക്കുന്നത്. ചൊറി, കരപ്പൻ, പുഴുക്കടി ഇവയ്ക്ക് വളരെ നല്ല ഒരു മരുന്ന് തന്നെയാണ് തകര. ഇതിൻ്റെ വേര്, തണ്ട്, ഇല ഇവ എടുത്ത് കഷായം വെച്ച് കുടിച്ചാൽ രക്തദൂഷ്യം മാറിക്കിട്ടുന്നതാണ്. ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന തകരയില ദഹനത്തിന് വളരെ നല്ലതാണ്, മലബന്ധത്തെ ഇല്ലാതാക്കുന്നതുമാണ്. ഇല തോരൻ വെച്ച് കഴിക്കുന്നത് പ്രമേഹ രോഗം കുറയ്ക്കുന്നതിനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിനും വളരെ നല്ലതാണ്. 6 മണി ആയപ്പോഴേക്കും ഈ തകര കണ്ടോ താഴേക്ക്, ഇല രണ്ടും താഴേക്ക് ചായാൻ തുടങ്ങി. ഇനി ഒരു 8 മണി ആകുമ്പോഴത്തേക്കും ഈ ഇലകൾ ഇങ്ങനെ കൂപ്പി നിൽക്കും. രണ്ടും സൈഡിൽ നിന്നുള്ള ഇലകൾ ഇങ്ങനെ നിൽക്കും ഇതുപോലെ. ഈ രണ്ട് സൈഡിലെ ഇല ഇങ്ങനെ നിൽക്കും. ഒരു 8 മണി ആകുമ്പോൾ നമ്മൾ ഈ ഇല വന്ന് നോക്കിയാൽ മതി, ഇങ്ങനെ നിൽക്കും. രാവിലെ നേരം വെളുക്കുമ്പോഴത്തേക്കും പിന്നെ ഇത് തിരിഞ്ഞിങ്ങനെ വരും. ഈ ചെടി നമുക്ക് രാത്രിയിൽ കാണാം. നോക്കിക്കേ, ചെടി ഉറങ്ങുന്നത് കണ്ടോ. വൈകുന്നേരം 6 മണി ആകുമ്പോഴേക്കും ഈ ചെടിയുടെ ഇലകൾ താഴേക്ക് ചരിയുവാൻ തുടങ്ങും. 8 മണി രാത്രി ആകുമ്പോഴേക്കും ചെടി ഉറക്കം തുടങ്ങി കണ്ടോ. കണ്ടോ നിൽക്കുന്നുണ്ടോ, ഇലകൾ കൈകൂപ്പി താഴേക്ക് നിൽക്കുന്നത് കണ്ടോ. എല്ലാ ഇലകളും ഓരോ ജോഡി വീതം നിൽക്കുന്നത് നമുക്ക് കാണാം. ഇലകൾ അനങ്ങുന്നില്ല കണ്ടോ, നല്ല ഉറക്കമാണ് ചെടി. ഇപ്പോൾ ചെടി നല്ല ഉറക്കമാണ്. രാത്രി നമ്മൾ 8 മണിക്കും 9 മണിക്കുമൊക്കെ വന്ന് നോക്കുമ്പോൾ ഈ ചെടി നല്ല അനങ്ങാതെ ഇതുപോലെ നിൽക്കുന്നത് കാണാം കൊണ്ടോ. ഈ ചെടിയുടെ ഒരു പ്രത്യേകതയാണിത്. രണ്ടിലകളും കണ്ട താഴോട്ട് നിന്ന് ഉറങ്ങുന്നുണ്ട്. ഇനി നമുക്ക് വെളുപ്പിന് 6 മണി ആകുമ്പോഴേക്കും നോക്കാം. കണ്ടോ ഈ ഇലകൾ മേൽപോട്ട് വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം. ഇതാണ് തകര ചെടിയുടെ പ്രത്യേകത. നല്ല കൗതുകം തോന്നുന്നില്ലേ ഈ കാഴ്ച കാണാനായിട്ട്. നമ്മുടെ ചെടിച്ചട്ടിയിൽ ഞങ്ങളിത് വളർത്തിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഈ ചെടിയുടെ പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും. നമുക്ക് തകരയുടെ പൂവ് നോക്കാം. നല്ല മഞ്ഞ കളറാണ്, നോക്കിയേ പൂ വിരിഞ്ഞ് നിൽക്കുന്നു കണ്ടോ. മൊട്ടുകൊണ്ട് കൂടെ കുറച്ച് മൊട്ടും വിരിയാനുണ്ട്, പൂവുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞ പൂവ് കണ്ടോ, അതിൽ 4 ഇതളാണുള്ളത് കണ്ടോ. രാവിലെ നന്നായിട്ട് വിരിഞ്ഞു നിന്നു, പിന്നെ അത് പതുക്കെ ഇനി അത് വാടിപ്പോവാനുള്ള 1 ദിവസം 2 ദിവസം നിൽക്കുള്ളൂ. അത് കഴിയുമ്പോൾ ഇത് വാടിപ്പോവും കണ്ടോ. ഇതിന് നല്ലൊരു മണമാണ് ഈ ചെടിക്ക്. നമ്മളാ ചെടിക്ക് ചെടി തൊടുമ്പം തന്നെ പിടിക്കുമ്പോൾ തന്നെ നല്ല മണമാണ് അതിൻ്റെ ഇലകൾക്കൊക്കെ. അത്ര ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് തകര. നമ്മുടെ തകരയുടെ കാ കണ്ടോ,
ഇതാണ് തകര ചെടിയുടെ കായ്. ഇതിനകത്ത് കണ്ട ഒരുപാട് കായ് ഇതിനകത്തുണ്ട് കണ്ടോ. പിഞ്ച് കായാണിത്. അതുപോലെ തന്നെ ഇതിലും ഇത് കുറച്ചുകൂടെ പിഞ്ചാണ്. ഇപ്പോൾ നമ്മുടെ തകര പൂത്തു കായ്ച്ചു, കായുണ്ടായി. ഇനി ഇത് കായ് നന്നായിട്ട് അത് വലുതാവും, വലുതായി ഉണങ്ങി അതിൻ്റെ വിത്ത് ഇതിനകത്ത് നിന്നെടുക്കാൻ പറ്റും. അങ്ങനെയാണ് തകരയുടെ കായ്. നമ്മുടെ തകരയുടെ കായ് ഉണങ്ങിയുണ്ടോ? മൂന്നെണ്ണം ഉണങ്ങിയിട്ടുണ്ട് ഉണ്ടോ. തകരയുടെ ഇലയെല്ലാം ഞാൻ പറിച്ചെടുത്തു. തകര ചെടിയുടെ ഇലയെല്ലാം പറിച്ചെടുത്തു ഞാൻ. ഇപ്പൊ കണ്ട വിത്ത് കിടക്കുന്നു, വിത്ത് ഉണങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തകര വിത്ത്. തകരയുടെ കായാണ് ഇത് കണ്ടോ. ഇതാണ് തകര ചെടിയുടെ കായ്. ഈ തകര ചെടിയുടെ കായ് നമുക്ക് പൊട്ടിച്ച് നമുക്ക് ഇതിന്റെ വിത്ത് എടുക്കാം. ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ചെടിയിൽ നിന്ന് തന്നെ പൊട്ടി തറയിലോട്ട് വീഴും. ഇങ്ങനെയാണ് ഇത് തകരച്ചെടി കിളിർത്ത് വരുന്നുണ്ടോ. ഇതാണ് തകരച്ചെടിയുടെ വിത്ത്. ഇത് നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ ഇട്ടിരുന്നാല് ഇത് കിളിർത്ത് വന്നോളൂ. നല്ല ഔഷധ ഗുണമുള്ള തകരച്ചെടിയാണ്. അപ്പൊ നമുക്ക് ഇതുപോലെ തകരച്ചെടി നമ്മുടെ വീടുകളില് ചെടിച്ചട്ടികളിലൊക്കെ വളർത്തിയെടുത്താൽ നമുക്ക് നല്ല ഒരു ഔഷധ ചെടിയായിട്ട് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് കൃഷി ചെയ്യാം. ഈ ചെടിയുടെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് കൂടുതലും അറിയാവുന്നത് പഴമക്കാർക്കാണ്. നീർവീഴ്ചയ്ക്ക് ഉത്തമമായ ഔഷധമാണ് തകര. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഔഷധ ഗുണങ്ങളെല്ലാമുള്ള ഒരു ഒറ്റമൂലി ചെടി തന്നെയാണ് തകര എന്ന് പറയാം. നമ്മുടെ വീടുകളിൽ ചെടിച്ചട്ടിയിൽ ഔഷധ ഗുണങ്ങളുള്ള ചെടികൾ നമുക്ക് നട്ടുവളർത്താം. ചെടികൾ നമുക്ക് ആരോഗ്യവും സന്തോഷവും കണ്ണിന് ഒരു കുളിർമയും ഒക്കെ തരുന്നതാണ്. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഇതുപോലെയുള്ള ചെടികൾ നമുക്ക് വളർത്തിയെടുക്കാം. ചെടികളെയും ഔഷധ സസ്യങ്ങളെയും നമുക്ക് ചെടിച്ചട്ടികളിൽ വളർത്തിയെടുത്ത് സംരക്ഷിക്കാം. അതുപോലെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.